നെടുങ്കണ്ടം സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ അധ്യാപകനാണ് ജിൻസ് എന്ന ഈ യുവകർഷകൻ. ഇടുക്കി ജില്ലയിലെ ഇഴുകുമ്പയിൽ സ്വദേശിയായ ഇദ്ദേഹം തൻ്റെ 8 ഏക്കറോളം വരുന്ന കൃഷിഭൂമിയിൽ എല്ലാ വിളകളും പരിപാലിക്കുന്നു. വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് ജാതിയും കുരുമുളകും ഏലവുമൊക്കെയാണ് ജിൻസാർ കൃഷി ചെയ്യുന്നത്. വളരെ ശാസ്ത്രീയമായ രീതികളാണ് ഈ അധ്യാപകൻ കൃഷിമാർഗങ്ങളിൽ അവലംബിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അകലമോ നിരകളോ ഒന്നും പാലിക്കാതെ എല്ലാ വിളകളും സമ്മിശ്രമായി ഇദ്ദേഹം കൃഷി ചെയ്യുന്നു. കടുത്ത വളപ്രയോഗങ്ങളോ കീടനാശിനി പ്രയോഗങ്ങളോ ഒന്നും ഈ വിളകൾക്ക് നൽകാറില്ല. വനവിഭവങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു അതേ രീതിയിലാണ് ജിൻസാർ വിളകളെ പരിപാലിക്കുന്നത്. അതിനാൽ താരതമ്യേന കൃഷി ചിലവ് കുറവും കിട്ടുന്നതെല്ലാം ലാഭവുമാണ് ഈ കർഷകന്. വിളകളിൽ നിന്ന് വലിയ ലാഭങ്ങൾ ഉണ്ടാക്കാതെ അവ തരുന്നതെന്തോ അത് രണ്ട് കൈയും നീട്ടി ജിൻസാർ സ്വീകരിക്കുന്നു. അതിനാലാണ് കർഷകർ എല്ലാം ഉപേക്ഷിച്ചു തുടങ്ങിയ ഗ്രാമ്പു കൃഷി ഇദ്ദേഹം ഇപ്പോൾ കാര്യമായി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. 3 ഏക്കറോളം സ്ഥലത്താണ് ജിൻസാറിൻ്റെ ഗ്രാമ്പു കൃഷി. ഒരുപക്ഷെ ഇടുക്കി ജില്ലയിൽ ഇന്നുള്ള ഏക ഗ്രാമ്പൂത്തോട്ടവും ഇതായിരിക്കും. പലരും ഇന്ന് ഗ്രാമ്പു മരങ്ങൾ വെട്ടിമാറ്റി അവിടെ മറ്റു കൃഷികൾ ചെയ്തുകൂടെ എന്ന് ജിൻസാറിനോട് ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തിന് പറയുവാനും മറുപടികൾ ഏറെയാണ്. ഇത് നെടുങ്കണ്ടം പഞ്ചായത്തിലെ മഞ്ഞപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ എൻ്റെ പേര് ജിൻസ് എന്നാണ്, ഞാനൊരു അധ്യാപകനാണ്. ഇവിടെ 7 ഏക്കർ കൃഷിത്തോട്ടമുള്ളത്. അത് കൂടുതലൊരു പരമ്പരാഗതമായ കൃഷി രീതിയാണ് ഞങ്ങൾ അനുവർത്തിച്ച് വരുന്നത്. ഗ്രാമ്പു, ജാതി, കുരുമുളക്, അതുപോലെ തന്നെ ഏലം തുടങ്ങിയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇടുക്കി ജില്ലയിലെ വളരെ അപൂർവമായിട്ട് ഒരു തോട്ടമായിട്ട് സംരക്ഷിക്കുന്ന ഗ്രാമ്പൂത്തോട്ടം ഇവിടെയാണെന്ന് തോന്നുന്നു. ഞാനൊരു 3.5 ഏക്കർ സ്ഥലത്ത് നിറയെ ഗ്രാമ്പുവാണ്. ഇവിടെ ഏതാണ്ട് 250 ചെടികൾക്ക് നമ്മൾ സംരക്ഷിക്കുന്നു. ഒരുപക്ഷെ പ്രകൃതിയോട് ഇണങ്ങി ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ് അനുവർത്തിച്ച് വരുന്നത്. ഗ്രാമ്പൂവിനെ സംബന്ധിച്ച് അങ്ങനെ പ്രത്യേകിച്ച് കൂടുതൽ വളമൊന്നും ആവശ്യമില്ല. അതൊരു സമുദ്രനിരപ്പിൽ നിന്നൊരു 3000 അടി ഉയരമുള്ള, 1000 മീറ്റർ മുകളിലോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ വ്യാപകമായിട്ട് വളരാൻ സാധ്യതയുള്ളൊരു ചെടിയാണ്. പക്ഷേ കാർഷിക മേഖലയിൽ ഗ്രാമ്പു നേരിടുന്ന ഒരു പ്രശ്നം വിലത്തകർച്ച, അതുമൂലം സ്വാഭാവികമായിട്ട് എല്ലാവരും ഗ്രാമ്പു വെട്ടി പുതിയ തരത്തിലുള്ള ഏലത്തിലേക്ക് കൃഷിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്.